ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് ഈ വീഡിയോ വില്ലേജ് എക്സ്റ്റെൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് പത്ത് ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റിലുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും നാല് ഓപ്ഷൻസ് വീതമുണ്ട് പത്ത് ചോദ്യങ്ങൾക്കും ശേഷമായിരിക്കും ഉത്തരങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് ഒരു പേപ്പറിലോ മറ്റോ നോട്ട് ചെയ്താൽ നന്നായിരിക്കും വീഡിയോയിലേക്ക് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്സ് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം യു എന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി ഏഴ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ എ ഏഴാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി പത്താം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല ഓപ്ഷൻ എ മലപ്പുറം ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി കണ്ണൂർ നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഓപ്ഷൻ എ അനുച്ഛേദം നൂറ്റി അറുപത്തി ഓപ്ഷൻ ബി അനുച്ഛേദം അറുപത്തിയൊന്ന് ഓപ്ഷൻ സി അനുഛേദം നൂറ്റി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ഡി അനുഛേദം എഴുപത്തിരണ്ട് അഞ്ചാമത്തെ ചോദ്യം കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഓപ്ഷൻ എ വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ഓപ്ഷൻ ബി സ്റ്റീഫൻ പദുവ ഓപ്ഷൻ സി ജോൺ ഫെർണാണ്ടസ് ഓപ്ഷൻ ഡി ചാൾസ് ഡയസ് ആറാമത്തെ ചോദ്യം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ഓപ്ഷൻ എ നെഗേവ് ഓപ്ഷൻ ബി നമീബ് ഓപ്ഷൻ സി ഗോപി ഓപ്ഷൻ ഡി കലഹാരി ഏഴാമത്തെ ചോദ്യം പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥമുള്ള വജ്രം പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥമുള്ള വജ്രം ഓപ്ഷൻ എ പാരഗൺ ഓപ്ഷൻ ബി കുള്ളിനൻ ഓപ്ഷൻ സി ർഗ് ഓപ്ഷൻ ഡി കൊഹിനൂർ എട്ടാമത്തെ ചോദ്യം കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് വിളിച്ചത് കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് വിളിച്ചത് ഓപ്ഷൻ എ തായാട്ട് ശങ്കരൻ ഓപ്ഷൻ ബി ഡോക്ടർ ലീലാവതി ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി ഓപ്ഷൻ ഡി ഡോക്ടർ പൽപു ഒൻപതാമത്തെ ചോദ്യം ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ആഗസ്റ്റ് ഇരുപത് ഓപ്ഷൻ ബി ഏപ്രിൽ പതിനാല് ഓപ്ഷൻ സി മെയ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ഡി ജനുവരി ഇരുപത്തി മൂന്ന് പത്താമത്തെ ചോദ്യം ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഓപ്ഷൻ എ ജീവകം ഡി ഓപ്ഷൻ ബി ജീവകം സി ഓപ്ഷൻ സി ജീവകം എ ഓപ്ഷൻ ഡി ജീവകം ഇ ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി യു എിന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ ബി ആറ് യു എൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് യു എൻ ഇന്റെ ഔദ്യോഗിക ഭാഷകൾ യു എൻ ഇന്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് യു എൻ്റെ ഔദ്യോഗിക ഭാഷകൾ യു എൻ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ അറബിയാണ് യു എൻ്റെ ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷയാണ് അറബി യു എൻ ഭാഷകളിൽ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് യു എൻ്റെ ദൈനിക കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിവയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ സി എട്ടാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ സംഘടനയിലംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല ഉത്തരം ഓപ്ഷൻ എ മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല എന്നാൽ ഏറ്റവും കുറവ് ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം ജില്ല ഏറ്റവും കുറവ് ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ജില്ല വയനാട് ജില്ല നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം എഴുപത്തിരണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം എഴുപത്തിരണ്ട് അനുസരിച്ചിട്ടാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നത് എന്നാൽ ഭരണഘടനയുടെ നൂറ്റി അറുപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് എന്താണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് കുറ്റവാളികൾക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നതെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അറുപത്തി ഒന്ന് അനുസരിച്ചാണ് ഗവർണർ കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്നത് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അറുപത്തിയൊന്ന് രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം അറുപത്തിയൊന്ന് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ചിട്ടാണ് രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ചാണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉത്തരം ഓപ്ഷൻ എ വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലവും ഏറ്റവും കൂടുതൽ തവണയും അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി സ്റ്റീഫൻ പാതുവയാണ് എന്താണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലവും ഏറ്റവും കൂടുതൽ തവണയും അംഗമായിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് സ്റ്റീഫൻ പാതുവ പതിനാലാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസ് ആണ് പതിനാലാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് ചാൾസ് ഡൈസ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ചാൾസ് ഡൈസ് ആറാമത്തെ ചോദ്യം ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ഉത്തരം ഓപ്ഷൻ എ നെഗേവ് മരുഭൂമി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമിയാണ് നെഗേവ് മരുഭൂമി നെഗേവ് മരുഭൂമി ഇസ്രായേലിലാണ് നെഗേവ് മരുഭൂമി എവിടെയാണ് ഇസ്രായേലിലാണ് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ് മരുഭൂമി ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമിയാണ് നമീബ് മരുഭൂമി ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയെയാണ് ഫോസിൽ മരുഭൂമി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയിലെ കലഹാരി മരുഭൂമിയെയാണ് ഏഴാമത്തെ ചോദ്യം നോക്കാം പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥമുള്ള വജ്രം ഉത്തരം ഓപ്ഷൻ ഡി കോഹിനൂർ പ്രകാശത്തിന്റെ പർവ്വതം എന്നർത്ഥം വരുന്ന വജ്രമാണ് കോഹിനൂർ ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഒരു പ്രധാന വജ്രമാണ് കോഹിനൂർ ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഒരു പ്രധാന വജ്രം ഏതാണ് കോഹിനൂർ ആണ് ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ടയിൽ നിന്നുമാണ് കോഹിനൂർ ലഭിച്ചത് ആന്ധ്രാപ്രദേശിലെ ഗോൽക്കൊണ്ടയിൽ നിന്നുമാണ് കോഹിനൂർ ലഭിച്ചത് ഇന്നേവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രം ഏതാണ് കുള്ളിനൻ ആണ് എട്ടാമത്തെ ചോദ്യം കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് വിളിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ലീലാവതി കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ് നവോത്ഥാനത്തിന്റെ കവി എന്ന് കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ് കുമാരനാശാനെ ചിഹ്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പുവാണ് കുമാരനാശാനെ ചിന്ന എന്ന് അഭിസംബോധന ചെയ്തതാരാണ് ഡോക്ടർ പൽപുവാണ് ഒൻപതാമത്തെ ചോദ്യം ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി മെയ് ഇരുപത്തിയൊന്നാണ് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിയൊന്നാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തിയൊന്നാണ് ഇന്ത്യയിൽ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്താണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തിയൊന്നാണ് ഇന്ത്യയിൽ ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ചരമദിനമായ മെയ് ഇരുപത്തിയൊന്ന് ദേശീയ ഭീകര പ്രവർത്തന വിരുദ്ധ ദിനം അവസാനത്തെ ചോദ്യ ഉത്തരവ് നോക്കാം ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഉത്തരം ഓപ്ഷൻ ബി ജീവകം സി ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ജീവകം സി ആണ് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ് ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം സി എ ആണ് വൈറ്റമിൻ സിയുടെ രാസനാമം ആസ്കോർബിക് ആസിഡ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്